വാവ സുരേഷ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി മാധ്യമങ്ങളെ കാണുന്നു. അതെ, എനിക്ക് തോന്നുന്നു അപ്പം നമ്മുടെ എന്താ പറയുക, നല്ലൊരു കോർഡിനേഷൻ. കൃത്യസമയത്ത് അത് അങ്ങനെ ഒരു അപകടം പറ്റി. ഞാൻ എൻ്റെ വണ്ടിയിലാണ് അവിടെ നിന്ന് വരാൻ തിരിച്ചത്. അപ്പോൾ വരാൻ തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് പുള്ളിക്ക് വഴി അറിയില്ല. അപ്പം ഞാൻ അവിടെ തന്നെയുള്ള എൻ്റെ കൂടെ എന്നെ വിളിച്ച വാർഡ് മെമ്പറും പിന്നെ നിജു എന്നൊരു പച്ചറപ്പക്കാരൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അയാൾ അവധി അവസരം ചെയ്യാൻ പറ്റും. അദ്ദേഹത്തെ വണ്ടി കയറ്റി അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്ക് തിരിച്ചൊരു വരവുണ്ടാവില്ല, നിങ്ങൾ എന്തായാലും ടെൻഷൻ വേണ്ട, നിങ്ങൾ ഫ്രീ ആയിട്ട് അടുത്ത് ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ ഭാരത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് അവർ ഇൻറ്റിമേറ്റ് ചെയ്തു. ഞാൻ അവിടെ ആ ഒരു മിനിറ്റ് ആ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞ് അഞ്ചാം നാലാം ദിവസമായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ പിന്നെ അത് അത് അവസരത്തിന് അനുസരിച്ച് തന്നെ നമ്മുടെ ഭർഗവൻ സാർ സാർ വാസ്തവൻ സാർ, എനിക്ക് സാറിൻ്റെ പേര് എപ്പോഴും മാറിപ്പോകുന്ന ഒരാളാണ്, ഓർമ്മയും കുറവുണ്ട്. അപ്പോൾ വാസവൻ സാർ കൃത്യം സമയത്ത് അവസോറി ചെയ്ത മാതിരി ദൈവത്തിനെ പോലെ അവിടെ വരികയും അതറിഞ്ഞ് അവിടെ വരികയും സോ പുള്ളിയുടെ സ്വന്തം റിസ്കിൽ എനിക്കൊന്ന് ലോകത്ത് ഒരു മന്ത്രി ഒരു സാധാരണ മനുഷ്യന് പൈലറ്റ് പോകുന്നത് ലോകത്തിനാദ്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പുള്ളി തന്നെ പൈലറ്റ് വാഹനമായിട്ട് എന്നെ പുള്ളിയുടെ സ്വന്തം റിസ്കിൽ അവിടെ നിന്ന് പുള്ളി എന്നെ അറസ്റ്റ് ചെയ്ത് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്തായാലും ഇവരുടെ ഞാൻ 15-16 പ്രാവശ്യം കിട്ടുമ്പോൾ പാമ്പടിയേറ്റ് കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയ ഒരു സ്ഥലം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച എൻ്റെ നാട്ടിൽ എനിക്ക് എൻ്റെ നാട്ടിലുള്ള ഹോസ്പിറ്റലാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ്. പിന്നെ അവിടെ ഒരിടത്തും കിട്ടാത്തൊരു കോർഡിനേഷൻ, ഒരു 6-7 കോർഡിനേഷൻ. കാരണം ന്യൂറോ ആയിക്കോട്ടെ, കാർഡിയോ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ ഫിസിയോ ആയിക്കോട്ടെ, മെഡിസിൻ സർജറി ആയി മെഡിസിൻ ആയിക്കോട്ടെ, എല്ലാവരും ഒരുമിച്ച് എല്ലാവരുടെയും പേര് എല്ലാ ഇതിനെക്കുറിച്ച് സാറ് തന്നെ പറയും. എനിക്ക് RMA ആയിക്കോട്ടെ, എല്ലാവരും മാഡം എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. അതും അതിൻ്റെ ഫലമായിട്ട് പിന്നെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ എനിക്ക് ഒരു എന്താ പറയുക, എല്ലാവരുടെയും പ്രാർത്ഥന നന്ന ഫലം ചെയ്തു. അതുകൊണ്ട് തിരിച്ചു സുരക്ഷിതമായ പാമ്പുകൂടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വാവയോട് പലരും ഉപദേശിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഇനി എന്താണ്? സുരക്ഷിതമായ പാമ്പുകൂടത്തം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെറും ഒരാൾ അപകടം പറ്റുമ്പോൾ കുറേ കഥകൾ ഇറക്കുന്നുണ്ട്. ഞാൻ 2006 ആണ് ആദ്യമായിട്ട് കേരളത്തിൽ കേരള വനംവകുപ്പിന് പാമ്പിനെ പിടിക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. അന്നൊന്നും കേരളത്തിലെ മറ്റ് പാമ്പുകൂടത്തക്കാരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവർ എന്താണ് അതിൻ്റെ പ്രത്യേകത എനിക്കറിയില്ല. ഇപ്പോൾ എനിക്കൊരു ക്യാമ്പയിൻ വനംവകുപ്പിൽ തന്നെ ഒരു ഓഫീസറുണ്ട്, അതിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരെ വെച്ച് അദ്ദേഹം എനിക്കറിയാം എന്നെ ഈ സ്ഥലത്ത് തന്നെ എന്നെ പാമ്പിനെ പിടിക്കാൻ വിളിക്കരുത് എന്ന് പല ആൾക്കാരെ വെച്ച് ഇങ്ങനെ കേരളത്തിൽ പല സ്ഥലത്തും പറയിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിളിക്കരുത് വാവ സുരേഷിനെ വിളിക്കരുത്, വാവ സുരേഷ് ഒരു ക്യാമ്പയിന്. അപ്പോൾ ചില ആൾക്കാരുടെ ഒരു ഉദ്ദേശം അത് ഈ അതിലൊരു ഈ ശാസ്ത്രീയം നിങ്ങൾക്കറിയാം, എൻ്റെ കുറഞ്ഞ 100 വീടുകൾ എൻ്റെ കളക്ഷൻ ഉണ്ട്. ഞാൻ പക്ഷേ ആരും ദ്രോഹിക്കാൻ തയ്യാറില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ ശാസ്ത്രീയം മറ്റു പാമ്പിനെ പിടിക്കുന്ന ആൾ ശാസ്ത്രീയ പിടിച്ചിട്ട് ഹൂക്ക് വെച്ച് പിടിക്കുമ്പോൾ കയ്യിൽ കടിച്ച് ആറ് ദിവസം കോഴിക്കോട് ഒരു രഹസ്യ ഹോസ്പിറ്റലിൽ രഹസ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇരുന്ന ഡീറ്റെയിൽസ് എനിക്കറിയാം. അത് കഴിഞ്ഞ് ചാക്കിലാക്കുമ്പോൾ കടി കിട്ടുന്നത് എനിക്കറിയാം. ഇതൊക്കെ ഇതൊരു സുരക്ഷിത എന്ന് പറയുന്നത് ഇതിലൊരു സുരക്ഷിതയില്ല. കടി ഇങ്ങിപ്പോൾ ഒരു ഹൂക്ക് വെച്ച് പിടിച്ചാൽ ഞാൻ അന്ന് എൻ്റെ കയ്യിൽ ഹൂക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ മുട്ടിനെ മേപ്പോട്ട് വയറ്റിലോ മറ്റാണ് ആ ഹൂക്കിൽ വെച്ച് കോരുമ്പോൾ കടി കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അത് ഇനി ഇവിടെ നടത്ത നടപടി ഇനി എന്താണ് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇനി പിന്നെ ആലോചിക്കും. പിന്നെ ഇതിന് രീതി ഇനിയിപ്പോൾ ഒരു പാമ്പ് കൊടുത്ത ഒരു പുതിയ ഇനി ഇതിലോട്ട് എന്താ പറയുക ചിന്തിച്ച് മുന്നോട്ട് പോകും. അത് ഇനി മരണം വരെ അത് തന്നെയായിരിക്കും. അതിന് ഒരു സംശയം, ഒരിക്കലും ഒരു പിന്മാറ്റം ഉണ്ടാവുകയില്ല. ആരാധകരോട് ആരാധകരല്ല, അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ ആരാധകർ എന്ന് പറഞ്ഞത് തെറ്റാണ്. അത് ആരാധകരല്ല, ഈ കാണുന്ന കാര്യം പറയാനുണ്ട്. ഈ കാണുന്നത് എൻ്റെ അടുത്തുള്ള സ്നേഹമാണ്. ഒരിക്കലും ഇത് ആരാധനയായിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നെ സ്നേഹിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇനി ഇവർ പറയുന്നത്, കാരണം എനിക്ക് ഇവിടത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല, കൂടുതൽ ആൾക്കാരെ അറിയില്ല. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെ എന്താ പറയുക എൻ്റെ കാണപ്പെട്ട ദൈവം എന്നാണെങ്കിൽ ഇപ്പോൾ പറയാം, കാണപ്പെട്ട ദൈവം ഇവർ കുറേ പേര്, മന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ബാക്കി HOD, നമ്മുടെ എല്ലാവരും ആരെയും കാണുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നേഴ്സുമാരായിക്കോട്ടെ, ക്ലീൻ ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ്. ആവാസ് സുരേഷിന് സമയോചിതമായി ചികിത്സ കിട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. കോട്ടയത്തെ ഭാരത് ഹോസ്പിറ്റലുകാർ ആദ്യം പ്രാഥമിക ചികിത്സകൾ കൊടുത്തിരുന്നു, ഒരു CPR കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് റിവൈവ് ചെയ്തത്. അതുകൊണ്ട് 20% മാത്രം ഫങ്ഷനിങ് ഉള്ള സമയത്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടെ വന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ നമ്മൾ സാധാരണഗതിയിൽ കാഷ്വാലിറ്റി പേഷ്യൻസിനെ കയറ്റി
റെക്കോർഡ് ചെയ്ത് പരിശോധിച്ച് കൊണ്ടുവന്ന ആ സിസ്റ്റം എല്ലാം മാറ്റി ഇവിടുത്തെ സൂപ്രണ്ട് ഉൾപ്പെടെ എല്ലാ ഡോക്ടർമാരും നേരെ ഇറങ്ങി വന്ന് നമുക്ക് നേരെ ക്രിട്ടിക്കൽ കെയർ ഐ സിയിൽ കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ ക്രിട്ടിക്കൽ കെയർ ഐ സിയിൽ നേരിട്ട് ഞങ്ങൾ കൊണ്ട് കയറ്റി തരും. അപ്പം മുതൽ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ, കാർഡിയോളജി എച്ച് ഒ ഡി ഡോക്ടർ വി എൽ ജയപ്രകാശ്, മെഡിസിൻ എച്ച് ഒ ഡി ഡോക്ടർ സംഘമിത്ര, അതുപോലെ തന്നെ കാഷ്വാലിറ്റി, അതുപോലെ നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ഐ സിയുടെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ യതീഷ് കുമാർ, അതുപോലെ ന്യൂറോ ഫിസിഷ്യൻ ഡോക്ടർ ജേക്കബ് ജോർജ്, ഇങ്ങനെ തുടങ്ങി ഈ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും എച്ച് ഒ ഡിമാർ ആ രാത്രി തന്നെ ഞാൻ വിളിച്ചപ്പോൾ ഓടി വരികയും എല്ലാവരും ഒരേ സമയത്ത് തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കുകയും ചെയ്തു. ഒരേ സമയത്ത് തന്നെ ഫിസിയോതെറാപ്പി കൊടുക്കുന്നു, ആൻറ്റിവെനം കൊടുക്കുന്നു, മറ്റ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം. ഇത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഒരുപക്ഷെ വേറെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് അത്യാഗ്രഹത്തിന് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 40 വർഷത്തോളമായി എല്ലാ കാഷ്വാലിറ്റിയിലും വരാറുള്ള ഒരാളാണ്. ആ കാഷ്വാലിറ്റിയിൽ ഇത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു പേഷ്യൻ്റിനെ രക്ഷിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് ഒന്നടങ്കം നിന്ന് പ്രവർത്തിച്ച സന്ദർഭം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇങ്ങേറ്റം സ്വീപ്പർമാർ വരെയുള്ള ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിലാണ് സുരക്ഷയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്. അത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വകയുണ്ട്. സുരേഷിൻ്റെ ആരാധക വൃന്ദം കേരളത്തിലെയും പുറത്തും വിദേശത്തുനിന്നും ധാരാളമായി ആളുകൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ അറിയാം. അപ്പോൾ അത്രത്തോളം ആളുകൾ സുരേഷിന് വേണ്ടി മനസ്സുരുകി നിൽക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിഞ്ഞു. ഏതായിരുന്നു അവരെല്ലാം പ്രതീക്ഷയ്ക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മെഡിക്കൽ കോളേജ് ഉന്നതമായ ചികിത്സ ഉറപ്പാക്കി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതിന് മെഡിക്കൽ കോളേജിലെ മുഴുവൻ സ്റ്റാഫിനും പ്രത്യേകമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ബാബാ സുരേഷ് ഈ കിട്ടുന്ന പൈസയൊക്കെ അനാഥമന്ദിരങ്ങൾക്ക് കൊടുക്കുന്നയാളാണ്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീടില്ല. അദ്ദേഹം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഓലപ്പുരയ്ക്കകത്താണ് ഇപ്പോഴും കഴിയുന്നത്. നമ്മൾ ടി വിയിൽ അദ്ദേഹത്തിൻ്റെ അത് കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള കോട്ടയം അഫയൻ ചാരിറ്റബിൾ സൊസൈറ്റി തിരുവനന്തപുരത്തെ ഡി സിയുടെ സഹായത്തോടെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് സുരേഷ് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീട് നിർമ്മിച്ച് നൽകും, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ. അത് ഞങ്ങൾ തീരുമാനമെടുത്ത് നേരത്തെ തന്നെ സുരേഷിനെ അറിയിച്ചിരുന്നു. സാധാരണ അദ്ദേഹം ആരുടെയും സൗജന്യം സ്വീകരിക്കാറില്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ച് അത് സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് ഞങ്ങൾ ഏറ്റവും അടുത്ത നാളിൽ ചെയ്തു കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവിയും സുരക്ഷിതമാകും. ഇനി തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്രമം ആവശ്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം 24 മണിക്കൂറും ഇതിൽ മുഴുകിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരു വിളി വന്നാൽ അടുത്ത വിളി ചിലപ്പോൾ പാലക്കാട് നിന്നായി. അദ്ദേഹം എല്ലാവരുടെയും അടുത്ത് പോകും. അങ്ങനെ ഓടുന്നതുകൊണ്ട് അദ്ദേഹം ഊണമില്ല, ഉറക്കവും ഇല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നം. ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ച ഒരു കാര്യം, അതിലൊരു ലിമിറ്റുണ്ടാകും. എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിച്ച് ആരോഗ്യം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. അദ്ദേഹത്തെ പോലെ ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള ഒരാളെ നമ്മൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ല. ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം കൊല്ലത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് ബഹുമാനപ്പെട്ട കോടതി പോലും സ്വീകരിച്ച് ആ കേസ് തെളിയിക്കാൻ ഇടവന്നു. പാമ്പിനെക്കുറിച്ച് എത്ര ധാരണയുണ്ട്, ഭാവനയുണ്ട്, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഇത്ര നല്ല രൂപത്തിൽ ഈ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒന്നാന്തരം തെളിവാണ്. അങ്ങനെ കേരളീയ സമൂഹത്തിന് ഒട്ടനവധി ഭീഷണികളിൽ നിന്ന് രക്ഷപ്പെടാൻ, നിരവധി ജീവനുകൾ സംരക്ഷിച്ച സുരേഷിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ഈ മെഡിക്കൽ കോളേജ് നമുക്കെല്ലാം ചേർന്ന് കഴിഞ്ഞു എന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു, ഏറെ സന്തോഷിക്കുന്നു. ഇതാണ് പറയാനുള്ളത്.